വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് ആനയെക്കയറ്റാൻ ആര് പറഞ്ഞു? ആനയുടെ വാഹനം മുരുകനും അല്ലാനും വാഹനം ഗണപതി കെല്ലാണ് വാഹനം അയ്യപ്പന് പുലിയാണ് വാഹനം ഈ പാവപ്പെട്ട കുഞ്ഞുമേനാണ് വാഹനം. ഫുള്ള് വായിക്കുന്ന പറയുന്നില്ല, ഫുള്ള് വായിക്കണ്ട, ആരുടെ കാര്യം മാത്രം പറഞ്ഞു. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോവ് എന്തായി കാണണേ? എന്റെ തമിഴ് പയ്യനല്ലേ നിക്കണേ? നമ്മുടെ മമ്മൂക്കടെ ഒരു നല്ലൊരു എന്താ പറയാ കോമഡി സ്റ്റൈൽ മൂവിയാണ് തുറുപ്പ് കുലൻ. മമ്മൂക്ക, ഹരിശേഷോകൻ, ഇന്നസെന്റ്, അതുപോലെ കുറെ സ്നേഹ, ഇവിടുന്ന് തമിഴ്നാട്ടിലെ സ്നേഹ. സോ അങ്ങനെയൊക്കെയാണ് പടത്തിൽ അവരൊക്കെയാണ് ഉള്ളത്. അതില് ഫസ്റ്റ് ഒരു ഇൻട്രോ സീൻ നമ്മുടെ മമ്മൂക്കടെ നമ്മള് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഫസ്റ്റ് ഇൻട്രോ സീൻ അല്ല, നമസ്കാരം കൊടുത്ത് പോയതൊക്കെ അതായത് ആ ഒരു സീൻ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക, പോയി കണ്ട് എൻജോയ് ചെയ്യാം. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. സോ അന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് മുഖങ്ങൾ വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, ആ ചുവന്ന കളറുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇപ്പോ നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ തുറുപ്പുകുലാലിലെ വേറൊരു കോമഡി സീനാണ്. അതായത് ആ ബാറ് വാങ്ങിച്ച ശേഷം അത് ആരാണ് വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, കഴിക്കാനുള്ള സൗകര്യം, ആ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട് നമ്മുടെ ഗുല. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ ഇപ്പൊ ഒന്നും ഇവർക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ തുറുപ്പുകുലൻ പടം കാണാത്തവർക്ക് മനസ്സിലായില്ല, കണ്ടവർക്ക് അറിയാം ഇപ്പൊ ഏത് സീനാണ് പെർഫെക്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ തമിഴ് പയ്യനല്ലേ ഇത്. സോ കണ്ടവർക്ക് മനസ്സിലാവും ഏത് സീനാ വരാൻ പോകുന്നത്. സോ ഗൈസ് പറഞ്ഞ് വെറുതെ വഷളാക്കാതെ നേരം നമുക്ക് കണ്ടേക്കാം. മോനെ ഗണേശ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് വിഘ്നം വരുത്തുന്ന ഈ വിഘ്നത്തിൽ ഒരു ചെറിയ പണി കൊടുത്തേ. സെക്യൂരിറ്റിയുടെ പോയി. ഹലോ, നിങ്ങൾ മോനാണെങ്കിൽ നല്ല വോയിസ് പവർ ഉണ്ട്. ഗണേശ ഒന്ന് ചവിട്ടിക്കുക, ഒന്ന് ചവിട്ടിക്കുക, ഒന്ന് ചവിട്ടിക്കുക, ഒന്ന് ചവിട്ടിക്കുക. ഇവനെന്താ ഇവിടെ കാര്യം? അതെ ഞാൻ പറയാം. ഐ വിൽ ടെൽ യു. ഐ വിൽ ടെൽ യു. ഐ വിൽ ടെൽ യു. ഇദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞ പോരാളി. അതായത് ഈ ഹോട്ടലിലെ ബാറി ലീസിന് എത്തിരിക്കുന്ന പോരാളി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോവ് എന്തായി കാണണേ? എന്റെ തമിഴ് പയ്യനല്ലേ നിക്കണേ? നാം കോഴിക്കോട് ചെന്നാൽ അവിടെ, കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ, എന്തൊരു മറിമയം. എന്റെ വേകുല മാധവ, ഇയാളെങ്ങനെ ഇവിടെ വന്ന്? പോവിച്ചില്ല നിർത്തക്ക് ഈ പോവാതോളം പറഞ്ഞിട്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചു പിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. ആനകാലത്തെ വിളിക്ക് പോയതാണ്. സാരനല്ലെങ്കിലും പണ്ടേ താളമില്ല അല്ലേ.
അല്ല സാറേ, എന്ത് കേസിന്റെ പേരിലാണ് സാറിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കയറ്റാൻ പറയുന്നത്? നമ്മൾ തമ്മിൽ കോഴിക്കോട്ട് വെച്ചൊരു കേസുണ്ടായി, ആ കേസ് എന്തുകൊണ്ടാണ് കേസല്ല എന്നുള്ള കേസ് സാറിന് മനസ്സിലായിട്ടുണ്ടല്ല. പിന്നെ ഏത് കേസാണ്? ശ്രീനായിട്ടാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസുമില്ല, അങ്ങനെ ഒരു കേസുമില്ലാത്തൊരു കേസായിട്ടായിട്ട് നിൽക്കുകയാണ് ഞാൻ. കൺഫ്യൂഷനായോ? അയ്യോ ശ്രീധരേട്ടാ, ശ്രീധരേട്ടൻ എന്താണ് ഈ പറയണത്? നമ്മൾ തമ്മിൽ എഴുതി ഒപ്പിട്ട ഒരു ഉടമ്പടി ഇല്ലേ, അതിനകത്ത് ഈ വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ സ്വാമി. എന്നാ വെങ്കട ജലപതി, 2006 മാർച്ച് 1 ഒന്നാം പാർട്ടി വില്ലുവാതക്കൽ ശ്രീധരനും 2ാം പാർട്ടി കുഞ്ഞിമോഹനും തമ്മിൽ എഴുതി ഉണ്ടാക്കിയ മദ്യശാല ഉടമ്പടി കരാർ എന്നാണ്. ഈ കരാർ ഉടമ്പടി പ്രകാരം 2ാം പാർട്ടിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, വാഷ് ചെയ്യാനുള്ള സൗകര്യം, ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം കൂടാതെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് ആനയെക്കാത്തത് ആര് പറഞ്ഞു? ആനയാണെന്റെ വാഹനം, മുരുകനും അല്ലാണ് വാഹനം, ഗണപതി കേളിയാണ് വാഹനം, അയ്യപ്പന് പുലിയാണ് വാഹനം, ഈ പാവപ്പെട്ട കുഞ്ഞുമനാണ് വാഹനം. എന്നേക്കാതെ ഒരു നാൾ ഞാൻ കയ്യിൽ നീ ശരിയാ മാറ്റുക അണ്ണിക്ക് വെച്ച്. അങ്ങനെ ഒരു കേസ് കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ. പുലി പോലെയാണോ? എലിയായി പോന്നു. ശ്രീധരേട്ടാ, ഞാൻ ഈ ഹോട്ടലിൽ പൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ ശരിക്കും പൂട്ടി. നല്ല മണിച്ചിത്രം കുഞ്ഞുമോനെ, നീ ഇന്നു മുതൽ ഒരു വലിയ ബാറിന്റെ മുതലാളിയാണ്. എന്റെ കാറും എല്ലാ സെറ്റപ്പും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായി കോഴിക്കോട് വരെ ഒന്ന് പോണം. ഒരു അർജന്റ് മാറ്റർ, വിളിച്ചാൽ ഉടനെ വരും. വിളിച്ചാൽ വരണം, ഡെഫിനറ്റ്ലി. എന്നെയാണോ? അയ്യോ സ്വാമിയാണോ? അല്ല, ഏത് വണ്ടി? ഓ ആന. ஸ்டார்டிங்ல இருந்து அவர் வந்துட்டு அந்த போலீஸ் வந்து இந்த வயதானவர்கிட்ட வந்து என்கொயரி பண்ணும்போது என் முதலாளியோட வாகனத்தோட டோன் கேக்குது. அவர் வந்துட்டாரு, வாங்க வாங்க அப்படின்னு சொல்லிட்டு போறது. அதுக்கப்புறம் அமுக்கா பயங்கரமான ஒரு என்ன சொல்றது காமெடி ரோலு. அவர் வந்து ஒரு டிஃப்ரெண்ட் ஆங்கிள் நம்ம பாக்குறோம். பயங்கரமா வந்து அந்த வாய்ஸ் மாடுலேஷன் வேற லெவல் பண்ணியிருந்தாரு. லாஸ்டா பேசினதெல்லாம் அமுக்கா வாய்ஸ் தான் எனக்கு டவுட்டே வந்துருச்சு. அந்த அளவுக்கு சமயம் மாடுலேட் பண்ணி சமயம் பேசியிருக்காரு. இல்ல அந்த எனக்கு சீரியஸா நான் எப்படி கேட்கணும்னு நினைச்சேன். அமுக்கா வாய்ஸா அப்படின்னு சொல்லிட்டேன். அந்த அளவுக்கு എന്റെ കളരി പറയുന്ന ദൈവങ്ങളെ നോ, എന്തായി കാണുന്നേ? നമ്മുടെ തമിഴ് പയ്യനല്ലേ ഇത്? വ്യാകരണമല്ലേ നമ്മൾ അവിടത്തെ അവിടെ ഇവിടെ വന്നപ്പോ ഇവിടെ കൊണ്ടോട്ടകനായിട്ട് സംഭവിച്ചൊക്കെ കുട്ടിന് സംഭവിക്കാൻ പോകുന്നത് കുട്ടിന് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്ന കുട്ടിന് ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അതൊക്കെ വെരി വെരി കുട്ടിന്. ஆமா, அந்த மாதிரி பேச டைலாக்ஸ் நல்லா இருந்தது. அதே மாதிரி வந்துட்டு யானை கிட்ட வந்து சொல்றாருல்ல, അതുപോലെ അവര് തമ്മില് അതായത് മമ്മൂക്കിയും എന്താ പറയാ പോലീസ് ഓഫീസറും തമ്മിലുള്ള ഒരു ക്ലാഷ്, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവര് പറയുന്ന ഡയലോഗ്സിന്റെ രീതി, ഒരു കേസുണ്ട് കേസുണ്ടായിട്ട് ഞാൻ നിൽക്കുന്ന കൺഫ്യൂഷനായ പറഞ്ഞിരിക്കുമ്പോ ആര് പറഞ്ഞു കേസിൽ നിന്ന് ആരാ നിന്നിട്ട് ആനയെ കയറ്റാൻ പറഞ്ഞത്? നമ്മുടെ ഉടമ്പടിക്കാരും ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ ഫുള്ള് വായിക്കുന്ന പറയുന്നില്ല, ഫുള്ള് വായിക്കണ്ട ആനയുടെ കാര്യം മാത്രം പറഞ്ഞു. സ്റ്റൈല്, ബോഡി ലാംഗ്വേജ്, സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് എല്ലാം വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ശരിക്കും കാണാൻ വേണ്ടിട്ട്. അതുപോലെ അവര് പുറമെന്ന് പറയുന്നത് വാഹനം നിർത്താനുള്ള സൗകര്യം, പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, വാഷ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ വേണമ്പോ അതിലോ അത് വാഹനത്തിനല്ലേ, ഇത് ആനയല്ലേ, മുരുകനും അതിനാണ് വാഹനം, ഗണപതിക്കാണ് വാഹനം, കുഞ്ഞമ്മ ആനയാണ് വാഹനം. ആ പറയുന്ന വോയിസ് ശരിക്കും കേട്ട മമ്മൂട്ടി എടുത്തും പറയില്ല. അങ്ങനെയുണ്ട് ആ ശരിക്കും ആ വോയിസ് മോഡൽ എടുത്തും ശരിക്കും മമ്മൂക്ക് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമോ വന്ന് എൻജോയ് പണ്ണാണ് മമ്മൂക്ക സാറ്. വേറെ ലെവല്ല. ഫസ്റ്റ് ഇതுக்கு முன்னாடி ரியாக்ட் பண்ண சீன்ல வந்து அந்த பரதநாட்டிய ஆடுறது, அந்த பொண்ணு பின்னாடி குட்டி பொண்ணு பின்னாடி போய் ஒளிஞ்சுக்கிறது, அந்த மாதிரி கியூட் கியூட் ரியாக்ஷன்ஸ் இருந்தது அதுல. இதுல வந்து கொஞ்சம் என்ன சொல்ற நக்கலா வந்துட்டு ரியாக்ட் பண்ண செம்மையா பண்ணிருக்காரு. അവസാനം വന്നിട്ട് അമ്മൂക്ക ജഡ്ജി ശുഭം പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ, അതൊരു
എന്താ പറയാ, അത് അവിടെ വേണമെന്ന് വേണമെന്നില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഓരോ എന്തൊക്കെ ഓരോ സ്ഥലത്ത് ഒരു ഗ്യാപ്പ് വിടാതെ വന്നിട്ട് അത് കോമഡി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം പെർഫെക്റ്റ്ലി സക്സസ് ആയ സീനാണ് ശരിക്കും പറഞ്ഞത്. സോ ഗൈസ്, നിങ്ങൾക്ക് വന്നിട്ട് ഈ സീൻ കണ്ട് എന്താണ് അഭിപ്രായം ഉള്ളത് മറക്കാണ്ട് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റിയാക്ഷൻ ഇഷ്ടപ്പെടണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സോ